ഈ പാടത്ത് കുറുക്കുണ്ടാവോ മുത്തച്ച? ആരാ കണ്ണ ഇത് പറഞ്ഞു? അച്ഛൻ പറഞ്ഞല്ലോ കുറുക്കാൻ കുക്കുംബർ തിന്നാൻ വരാതിരിക്കാൻ കാവലിരിക്കാറുണ്ടെന്ന്. അച്ഛൻ കുറുക്കനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ട്. കുറുക്കൻ ടച്ച് ചെയ്യാൻ നിന്നൂരു കണ്ണ, അച്ഛൻ നിന്നെ പറ്റിച്ചതല്ലേ? അല്ല, അച്ഛൻ കളവ് പറയില്ല. ഈ വസുമാവ പണ്ട് രാമ കളിക്കാൻ പോയപ്പോ അച്ഛനും വസുമാവനും കുറുക്കനെ ടച്ച് ചെയ്തിട്ടില്ലേ? എത്ര പ്രാവശ്യം ഒന്ന് ചോദിച്ചാ മതി. മെമ്മറി വീക്ക അല്ല കണ്ണ, ഒന്നും ഇണ്ടായിരിക്കണ്ടോ? എത്ര നേരമായി ചെലക്കുന്നു. നീയൊക്കെ രക്ഷപ്പെട്ടടാ. സർക്കാർ ഉദ്യോഗം, ഇപ്പൊ കാറ്, ഇനി എന്ത് വേണം? വേണ്ടാ വേണ്ടാ, നീയൊക്കെ ഒരു മാസം പിടിക്കണതേ. ഈ പാവം സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു കൊല്ലം പേന ഉന്തിയ കിട്ടുമോ? പിന്നെ ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനെ കെട്ടും പൂട്ടിയൊരു വരവ് വരേണ്ടി വരും. ഇത്രനാളും പണിയെടുത്തൊക്കെ ഇഷ്ടമായി, നാളെ തൊട്ട് വരണ്ടെന്ന് സർക്കാർ നിന്നോട് പറയില്ലല്ലോ. അച്ചു, എത്ര വയസ്സിൽ പോയതാന്നറിയോ നീ? ഇപ്പൊ കൊല്ലം 10-12 കഴിഞ്ഞില്ലേ. കൃഷിയാണെങ്കിൽ നോക്കാന് എനിക്കൊട്ടും നേരം കിട്ടണില്ല. മര്യാദയ്ക്ക് നോക്കിയാ സുഖായിട്ടല്ല അതിൻ്റെ അപ്പുറത്ത് കിട്ടും. പക്ഷെ ആർക്കായിപ്പോ അതിനൊക്കെ നേരം? നിന്റെ കണ്ണം വലുതായല്ലോ, ഓർമ്മയുണ്ടോ മോൻ അച്ചമ്മേ? കണ്ണ, ഇവരെ മനസ്സിലായോ? വാസുമാന്റെ കുട്ടികളാ. അമ്മേ, എന്താടി മിണ്ടാതെ നിൽക്കുന്നേ? കാന്താരിയ മോൾ എത്രയല്ല പഠിക്കണേ? അല്ല, ആരായത്? മണിക്കുട്ടിയോ? എന്തൊക്കെ ഉണ്ടടി വിശേഷം? സുഖം തന്നെ അച്ചേട്ടാ. വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു അമ്മേ. ആ, 2-4 തവണ വിളിച്ചിരുന്നു അച്ഛൻ. പാവം, യാത്ര ചെയ്യാൻ നല്ല വിഷമാ. എറണാകുളത്ത് എത്രയിടം വരണ്ടേ? എന്താണ് കഴുത കാട്ടണത്? എന്തിന് പരിഭവിക്കണം? നിങ്ങളൊക്കെ വലിയ ആളുകളായില്ലേ? ദേവികേ, ഞാൻ ഓടിപ്പിടിച്ച് രാവിലെ വന്നെന്തിനാന്നറിയോ? നിന്റെ പുത്രനെ കയ്യോടെ പിടികൂടാനാ. കഴിഞ്ഞ തവണ ഇവൻ എന്നെ കാണാതെ മുങ്ങി നടന്നു. എന്റെ ദാമോദരേട്ടാ, എണ്ണിച്ചുട്ട അപ്പം പോലെ 30 ദിവസത്തേക്ക് വരണതല്ലേ അവൻ? അതിന്റെ ഇടയിൽ 40 സ്ഥലത്തേക്ക് പോണ്ടിയും വരും, പിന്നെ എവിടെയാ അവന് നേരം? നിമ്മിടെ വീട്ടിലൊന്ന് പോയി തല കാണിക്കണം, ആ കടത്ത് നിന്ന്. അതെ അതെ. പിന്നെ സംശയമുണ്ടോ? ഗോവിന്ദൻ നായർക്ക് യാത്ര ചെയ്യാൻ മേല, അല്ലെങ്കിൽ ഇന്നലെ തന്നെ വന്നേനെ പാവോ. വേണമെങ്കിൽ കണ്ണൻ ഇന്ന് അവിടെ നിന്നോട്ടെ, അവൻ്റെ അമ്മാളൊക്കെ ഒന്ന് ചുറ്റി കണ്ടോട്ടെ. നീ ഇങ്ങ് ശാന്തമ്മ ഇപ്പൊ വരാറില്ലേ അമ്മേ? അവളുടെ മോള് പെറ്റിയടക്കുമല്ലേ, അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്ത് ജോലി ഇരിക്കുന്നു? ദോശയ്ക്ക് വൈകുന്നേരം മണിക്കുട്ടി വന്ന് ആട്ടി തരും, രാവിലെ അവള് വന്ന് പശുവിനെ കറന്ന് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കും. കാർന്നവർ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നാ പറയാൻ വന്നു. ഇപ്പൊ പഴയ പോലെയല്ല,
കൃഷിഭവൻ കർഷക സംഘം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇറങ്ങും. 10 മണിയാകുമ്പോഴേക്കും എൻ്റെ പണി കഴിയും. പറമ്പൊക്കെ നോക്കണത് മാണിക്കനാ. വിതയ്ക്കാണ്ടായിട്ട് ഇപ്പോൾ 3 കൊല്ലമായി. എങ്ങനെ വിതയ്ക്കാനാ? ചുറ്റുമുള്ളവരൊക്കെ പാടത്ത് കൊണ്ട് വീട് വെച്ചു. ഇനി നോക്കിക്കോ, വയൽ കാണാൻ കിട്ടാത്ത കാലം വരും. അതുകൊണ്ടെന്താ, അരിയുടെ വില എത്രയാ? പറമ്പിൽ പണിയെടുക്കാനൊന്നും ആളെ കിട്ടാനില്ല നിമ്മി. ആ നേരം ഉണ്ടെങ്കിൽ പുഴയിൽ നിന്ന് കുറേ മണല് കോരി ലോറിക്ക് അടിക്കും ആളുകൾ. കൈ നിറയെ പണമല്ലേ, എല്ലാവർക്കും പണം മതി. ഇവിടുത്തെ ആളിന് കൃഷിയെന്ന് വെച്ചാൽ ഭ്രാന്താ. ഉള്ള പെൻഷനും വാങ്ങി മിണ്ടാതിരുന്നൂടെയെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് തുടങ്ങും വേദാന്തം. ഇത്ര കാലം ജീവിച്ചിട്ട് നീ എന്തുണ്ടാക്കി എന്നൊരു മറുചോദ്യം എന്നോട് ഇങ്ങോട്ട്. ആ പിന്നെ നിമ്മി, മാണിക്കിൻ്റെ മുന്നിൽ രജിസ്റ്റർ ഓഫീസിൽ ജോലി കിട്ടി അറിഞ്ഞോ? ഉവ്വ്, അച്ചുവേട്ടൻ്റെ ഒരു സന്തോഷം കാണാതറിഞ്ഞപ്പോൾ. വലിയ പത്രാസിലെ അച്ചുവേട്ടൻ, പണ്ട് ഈ സുബ്രുവിന് ട്യൂഷൻ എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് തന്നെ വീട്ടിലൊന്ന് പോണം, അച്ഛനൊട്ടും സുഖമില്ലാത്രേ. പിന്നെ പിന്നെ ഞാൻ പറയാനിരിക്കുകയായിരുന്നു, എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇന്നിവിടെ എത്തിയേനെ. കുഴപ്പമൊന്നുമില്ല, വാദത്തിന്റെ ശല്യം. വാസുവിന്റെ കാറിൽ പോയിക്കോ, ഒരു ഡ്രൈവർ ഉണ്ട് പടിഞ്ഞാട്ടുമുറിക്കാരന. നീ ഇങ്ങ് പോന്നോട തിരുമാലി, അമ്മയുടെ കൂടെ എറണാകുളത്ത് നിൽക്കാരുന്നില്ലേ ഒരു ദിവസം? എന്തിനാ മുത്തച്ഛായത്? ആ, അടുത്ത തവണ നമുക്ക് പാടത്ത് ഇവരെ ഒന്ന് കുത്തിയിടണം. അതിനു മുമ്പ് ഇവരിൽ നല്ലത് നോക്കി തിരഞ്ഞെടുക്കണം, കഴുകണം, ഉണക്കണം, അങ്ങനെ ഒരുപാട് ജോലി. ആ, അത് കടിച്ചൂടാ, അതിനകത്തൊരു കുഞ്ഞുവാവയുണ്ട്. ആ, ഒരു കുഞ്ഞു ചെടി കടിക്കാൻ പാടില്ല, അതല്ലേ വളർന്ന് വലുതാവേണ്ടത്. ചെക്കൻ്റെ ഒരു ചിണുങ്ങലെ വെറുതെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി. വേറൊന്നുമല്ല, വാസുവിൻ്റെ പിള്ളേരെ കണ്ടിട്ടാ, അവിടെ സിറ്റിയിലൊന്നും കാണാനില്ല അത്രേ. അവിടെ പുഴയും കാവൊന്നും ഇല്ലാന്ന്, അവരൊക്കെ വല്ലാണ്ടായി. ചേ, ആ മോൻ ചെന്ന് അച്ഛൻ കൂടെ മേലിടി തരാൻ പറ. ചെൽ. ഇത്തിരി എണ്ണ വിളക്ക് വെച്ചിട്ടില്ല. വിളക്ക് വെക്കണ സമയം കഴിയുമ്പോഴാ നിന്റെ അമ്മ എണ്ണയുണ്ടോന്ന് അന്വേഷിക്കണത് അല്ലേ? അമ്മൂന് പേടിയില്ലേ ഇരുട്ടത്തടക്കാൻ? ഇല്ല, വിഷ്ണുവേട്ടന് പേടി, കണ്ണീട്ടിന് പേടിയുണ്ടോ ഇരുട്ട്? അയിഞ്ഞാ ഇപ്പഴാ ഇരുത്ത് കാണേ, ഞങ്ങളുടെ അബുദാബിയിൽ ഇരുട്ടില്ലേ. നണ, ഇരുട്ടില്ലെങ്കി പിന്നെ നിങ്ങൾ എങ്ങനെ ഉറങ്ങുക? കണ്ണടച്ചെടുക്കും, അപ്പൊ ഇരുട്ടായില്ലേ. ശിവം ശിവകരം ശാന്തം, ശിവം ശിവകരം ശാന്തം, ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവം ശിവകരം ശാന്തം, ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവം ശിവകരം ശാന്തം, ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവം ശിവകരം ശാന്തം. Thank you.
സഖാവേ, എന്റെ കണ്ണ് പൊട്ടിക്കല്ലേ. സഖാവ് മാണിക്കുന്നില്ല, എവിടെ ആയിരുന്നു? കള്ളാ കള്ളാ മൂരാച്ചി, നിന്നെ പിന്നെ കണ്ടോളാന്ന് കേട്ടിട്ടില്ലേ? പിന്നെ കണ്ടോളാന്ന് കരുതി. അല്ല വലിയ മൂരാച്ചി എവിടെ? ഇതാര? കൊച്ചുമൂരാച്ചി ആളങ്ങ് വളർന്നല്ലോ. കണ്ണാ, നിനക്ക് ആളെ മനസ്സിലായോ? ആ മാണിക്കരങ്കിൽ. ആ സഖാവേ, നമുക്കൊരു ചെലവ് കിടക്കുന്നുണ്ട്. ഞാൻ കുത്തിയിരുന്ന് ട്യൂഷൻ എടുത്തിട്ടാ. ചെക്കനിപ്പോ വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയത്. എന്റെ അടിയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടുണ്ടാവില്ല. ആ അപ്പൊ അതിന്റെ ക്രെഡിറ്റ് മൂരാച്ചി അടിച്ചെടുത്തു. അല്ല ഇടം കൈ എവിടെ പോയി? അവൾ എറണാകുളത്താ, കൂട്ടിക്കൊണ്ടു. അല്ല നേതാവിന് ഈ വഴിയൊക്കെ അറിയോ? എന്താ വിശേഷിച്ചു വരുന്നുള്ളത്? ഞാൻ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. തോന്നുമ്പോ വരാൻ ഇതെന്താ സത്ര പാർട്ടി ഓഫീസ? അല്ല പിന്നെ കുഞ്ഞിനെ ഒന്ന് കാണാമെന്നാ. കണ്ടു, ഞാൻ പോവാ. ഇനി ഈ പടി അവിടെ പോയിക്കോടാ. ആ കാണുന്നതാ പടി, നേരെ തിരിച്ചു കിടന്നു. വഴിയൊക്കെ എനിക്കറിയാം. എടാ അത് പുറത്തേക്കുള്ള വഴിയല്ല. മാസം 8500 അടവ്. എവിടുന്ന് എടുത്ത് അടയ്ക്കാനാ? എന്തായിരുന്നു നിന്റെ വർത്താനം? അടഞ്ഞു പൊയ്ക്കോളും, ഇപ്പൊ ഉണ്ടാക്കുന്നത് ഉണ്ടാവൂ. ണിക്കേട്ടാ, നിങ്ങൾ അച്ചേട്ടനോട് പറഞ്ഞ് എന്റെ കാര്യം ഒന്ന് ശരിയാക്കിന്ന്. ഒരു വിസ കിട്ടിച്ച ഇന്റെ കാര്യം ഒന്ന് രക്ഷപ്പെട്ടേനെ. മിണ്ടരുത്, ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഓന്റെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേക്കണം. എന്റെ ചെക്കനെ ലീവ് എടുപ്പിച്ച് ഗൾഫിൽ കൊണ്ടുപോകുമെന്ന് ഞാൻ ചോദിച്ചു. അന്നൊരാട്ട മൂപ്പർക്ക് നാട്ടിൽ നിന്ന് പോയിപ്പോയല്ലോ എന്നൊരു വിഷമ. എല്ലാരും ഇങ്ങനെ തന്നെയാ പറയണേ. ആരുടെങ്കിലും ഒരു കാല് പിടിച്ച് വിമാനം കയറി അക്കരെ പറ്റിയാല് വലിയ കഷ്ടപ്പാടാണ് ഇവരൊക്കെ പറയണത്. എന്നാ പിന്നെ എന്തിനാ ഇവരൊക്കെ അവിടെ കടിച്ചു തൂങ്ങി നിക്കണേ? വേറെ കെട്ടും കിടക്കെടുത്ത് പോന്നൂടെ. അവനോ നന്നായിച്ച പിന്നെ ആരും നന്നാവരുന്ന ഇവരൊക്കെ വിചാരിക്കുന്നെ. പെരകേറി നോക്കിയില്ല നീ? പോയി നോക്കിയിട്ട് എന്താടാ, കൂട്ടി വെച്ചുണ്ടാക്കിയതൊക്കെ പോരെ തിന്നു. എന്തായാലും ഒരു നല്ല വീടായില്ലടാ. എന്നാലും പണിയുണ്ടേ. ഇനി മുഴുവനാക്കാൻ എന്ത് കണ്ടിട്ടാന്ന് ഓർത്താ? അഹങ്കാരം കാട്ടിയിട്ടല്ലേ. ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്താ പണി വേണ്ടാന്ന് വെച്ചേ? വേണ്ടാന്ന് വെച്ച് പോന്നല്ല, അവർ പിരിച്ചു വിട്ടതാ. നാണക്കേടോർത്ത് ആരോടും ഇത് പറഞ്ഞില്ല. നിന്നോടെന്തിനു ഒളിച്ചു വെക്കണം? ഊതി വീർപ്പിച്ച ബലൂൺ പൊട്ടാൻ എത്ര നേരം വേടാ. അപ്പോ നിമ്മിയുടെ ജോലിയും പോയോ? അവളുടെ ഭാര്യ വിസയല്ലടാ, സ്പോൺസർ ഞാനല്ലേ. ജോസും മനോഹരനൊക്കെ വേറെ നോക്കുന്നുണ്ട്. കുറച്ചു ദിവസം നാട്ടിലെക്കാം. അപ്പോ കണ്ണൻ? ചക്കമുളഞ്ഞി ചവിട്ടിയ പോലെയാ. ഒരിക്കൽ ഗൾഫ് പോയാ. എന്തിനാ മൺചേച്ചി സാധനം ഇവിടെ ഒഴിക്കുന്നേ? ആഹാ കണ്ടെന്നറിയില്ലേ,
ഇതൊഴിച്ചാലേ പരിസരം വെടിപ്പാവൂ. അയ്യേ, ചാണകം കൊണ്ടേ ഇവിടെല്ലാം വെടിപ്പാക്ക. അതെ, മോൻ പോയി മുത്തശ്ശനോട് ചോദിക്കേ. ഒരു ദിവസം കളിച്ചില്ലെങ്കിലേ എനിക്ക് ചീത്ത കേൾക്കും. ഇതാ നോക്കിയേ, ശുദ്ധമല്ലേ. വാസുവിന്റെ കുട്ടികളുടെ കൂടെ വിട്ടാൽ മതിയായിരുന്നു, അരമണിക്കൂർ നടത്തല്ലേ ഉള്ളൂ. എത്ര കുട്ടികളായാലും കുത്തി നടക്കുന്നു. അവൻ ഇതുവരെ നടന്നു പോയിട്ടുണ്ടോ അച്ചേട്ടാ? ഞാനൊക്കെ നടന്നു പോയിട്ടാ പഠിച്ചത്. എനിക്കതുകൊണ്ട് ഗുണമല്ലാണ്ട് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ആ കാലമാണോ ഇത്? നമ്മുടെ സമയദോഷം അവനും അനുഭവിക്കണോ? ഞാൻ അമ്മുവിന്റെ വിഷ്ണുവിന്റെ കൂടെ പോക്കോളാം. എന്നെ എല്ലാരും കളിയാക്കുക. ചെറിയ പിള്ളേരെ ഓട്ടോറിക്ഷയിൽ വരണേ. നല്ല കൂട്ടേട്ടാ. ഒരു മാസേ പുന്നാര മോൻ ഇവിടെ സ്കൂളിൽ പോയിട്ടുള്ളൂ. നല്ല ഭാഷ പഠിച്ച് വരണ്ട്. ഇന്നലെ വിഷ്ണുവിനെ കയറി പോടാ പട്ടിന്ന്. അതെങ്ങനെയാ, അതല്ലേ കേട്ട് വളരണത്? നിങ്ങളാ ജോസിനെ വിളിച്ചോ. ആവശ്യം നമ്മുടെയാ, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വിളിക്കണം. ഈ മരങ്ങളുള്ളോണ്ടാ ഇവിടുത്തെ കുളത്തിലെ വെള്ളം ഒരിക്കലും വെട്ടാണ്ടിരിക്കണേ. എല്ലാം സത്യമുള്ളതാണത്രേ. കാവും മരവും കിളികളും കുളവും എല്ലാം. കണ്ണിട്ട ഇതാ മഞ്ചാടി. ഇത് നിറയുമ്പോ ഞങ്ങളുടെ ചെടിത്തോട്ടത്തിലിടും. എന്നിട്ട് അകലേന്ന് നോക്കണം, എന്താ ഭംഗി എന്നറിയോ? അബുദാബിയില് വീടിനുള്ളൊക്കെ കാർപ്പറ്റ് ഇടും, പക്ഷെ എനിക്കിഷ്ടം ഗാർഡനിലെ പുല്ലാ. നമുക്കൊരു വലിയ തോട്ടം ഉണ്ടാക്കാം, എന്നിട്ട് അയിലിടാം കാർപ്പറ്റ് പോലെ ഇരിക്കും കാണാൻ. അച്ചുമാനിന് പോണില്ലെന്നല്ലേ പറഞ്ഞേ, പിന്നെന്തിനാ ഇപ്പം പോണേ? പൊട്ടാ, ഞങ്ങളുടെ പെരപ്പണി ചെയ്യണ്ടേ? അയിന് ഇനിയും കാശ് വേണം. അപ്പൊ പിന്നെന്തിനാ നിങ്ങളിപ്പോ വരാൻ പോയെ? പെരപ്പണി കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? അച്ഛന്റെ കമ്പനിയെ എല്ലാം അറബികളാക്കി. എന്തുട്ടായി അറബികള്? കുന്നിലെ പള്ളിയിലച്ചല്ലേ, അതുപോലത്തെ ഉടുപ്പിടുന്നവര് അറബികള്. നിങ്ങൾക്ക് അറബി അറിയോ? ഇല്ല. കണ്ണൻ അറിയോ? ആ, ഒന്ന് പറ കേക്കട്ടെ. കല്ലി വല്ലി, കല്ലി വല്ലി, കല്ലി വല്ലി, കള്ളി വള്ളി. മോൻ വികൃതിയൊന്നും കാണിക്കരുത് കേട്ടോ, അമ്മ പറയണ അനുസരിക്കണം. പറയേ.
ജോസങ്കള് അവിടെ ഒരു റൂം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ ഇനി എവിടെ ജോലിക്ക് പോവാ? മോന് അമ്പലത്തിൽ പോകുമ്പോ പ്രാർത്ഥിക്ക, അച്ഛന് നല്ലൊരു ജോലി കിട്ടാൻ. നിന്നെ ഇന്ന് എന്താടാ സ്കൂളിലുണ്ടായേ? ഏ ഇവിടെ വാടാ. നിന്നെ ഞാൻ എന്താ എന്താ എന്തിനാ ചോദിച്ചു നോക്കുന്നത്? മുട്ടയെന്ന് വിരിഞ്ഞില്ല, അപ്പുറത്തെ മാവിയിൽ നിന്ന് മാങ്ങയും പൊട്ടിച്ച് കൂട്ടിനാ വിഷ്ണു. ഹെഡ്മാഷിന്റെ കയ്യിൽ നിന്ന് പെടയും വാങ്ങി വന്നിരിക്കണം. അസത്തെ കുഞ്ഞ് ആരാന്റെ മുതൽ കക്കില്ല. ആരാ പറഞ്ഞേ? അച്ഛനാ പറഞ്ഞേ, അച്ഛനാ മാവേന്ന് മാങ്ങ ഇട്ടിണ്ടാറുണ്ട്. എത്ര അനുസരണയിൽ വളർത്തിക്കൊണ്ട് വന്നതാ ഈ ചെക്കന്. ഈ ചെക്കൻ ഇവിടെ പഠിച്ച തല തിരിഞ്ഞു പോവും. ഒരു ഗതി ഇല്ലാണ്ട് പോയല്ലോ എന്റെ ഈശ്വര. പോട്ടെ, മോൻ കരയാതെ സാരല്ല. ഇതിനകത്തുണ്ട്, ഇതിപ്പോ ഇതില് കടിക്കും നമുക്ക് കിട്ടോ? അതെ, അവിടെയും മാങ്ങ ഒട്ടിച്ച് അമ്മോടെ എന്ന് പറഞ്ഞല്ലേ. ഇവള് ഭയങ്കര ഏഷ്യയാ, എന്നും എന്നെ തല്ല ഒളിപ്പിക്കും. നമ്മുടെ മാങ്ങയെ വാങ്ങി തിന്നിട്ടാ ഏഷ്യ വെച്ചേ നോണ്ടച്ചിപ്പാറു. ഞാൻ ഒരു വട്ടം പറയാൻ വന്നതാ, ഞാൻ പറയില്ല. ഓടി ഞങ്ങടെ കൊടുത്തി കൂടണ്ട, ഞാൻ കുരുവിയുടെ മുട്ട കണ്ടല്ലോ. പറയില്ലേ എവിടെയാന്ന്? മക്കൾ കാണണ്ട. എവിടെയമ്മു? എവിടെയമ്മു? ഞാൻ പറയില്ല, അങ്ങനെ ഇപ്പൊ മക്കൾ കാണണ്ട. കണ്ണ വാടാ, മനസ്സിലായട. കണ്ണിട്ട് തൊടല്ലേ, തൊട്ട പിന്നെ കുരുവി കൂട്ടിൽ കേറില്ല. നിനക്കല്ലേ വിവരം കുരുവി കൂട്ടുകാരില്ല. നമ്മൾ തൊട്ടാലേ കുരുവിക്ക് മനുഷ്യന്റെ മണം കിട്ടും, പിന്നെ അതിങ്ങോട്ട് വരില്ല. അതിന് കുരുവിക്ക് മൂക്കുണ്ടോ? മൂക്കില്ല, എന്നാലും അതിന് നമ്മളെ മണം കിട്ടും. അതിന് മനുഷ്യന് മണമുണ്ടോ? കണ്ണ, അച്ഛനും ജോലി കിട്ടി, അച്ഛൻ വിളിച്ചിരുന്നു, ഇനിയും വിളിക്കും. മോനെന്ന് നേരത്തെ ഉറങ്ങരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിമ്മിയെ ഒരു കലശം നേർന്നാ മതിന്ന്? ഇപ്പൊ എന്തായി? എന്റെ കുഞ്ഞിനെ കാരണവന്മാര് കൈവിടിയില്ല. എന്തൂറ്റാ ചുമ്മേ കലശം? മോൻ സന്ധിക്ക് തൊഴാറില്ലേ കാവില്, അത് ആരൊക്കെയാന്നറിയോ? ഇല്ല. അതൊക്കെ നമ്മുടെ കാരണവന്മാരാ. നടുവിലിരിക്കണ വലിയ കല്ലില്ലേ, അതാ മുത്തമ്മാൻ. തെക്കേ അറ്റത്തിരിക്കണത് ചെറിയമ്മാൻ. എല്ലാം നമ്മുടെ കാരണവന്മാരാ. നമുക്ക് അവരെ കാണാൻ പറ്റില്ലേ? ഏയ് കാണാൻ പറ്റില്ല. അവർക്ക് വിശക്കില്ലേ അച്ഛമ്മേ? വിശക്കും. അതിനല്ലേ നമ്മള് കലശം നടത്തണത്. രണ്ട് കോഴിയും കള്ളും ചാരായും. അവരൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. പിന്നില്ലാതെ അവരായി ഈ പറമ്പിന് കാവല്. അവിടെ വിളക്ക് വെക്കാൻ ഒരു ദിവസം മുടങ്ങിക്കൂടാ. അപ്പൊ നമ്മുടെ പെരുപ്പണി നമ്മളെല്ലാരും അങ്ങോട്ട് മാറില്ലേ? പിന്നെ ആരാ വിളക്ക് വെക്കുക? എടി പെരിങ്കള്ളി, നീയാണ് തന്ന് കൊടുക്കുന്ന അല്ലേടി? മഞ്ചാടിക്കള്ളി മഞ്ചാടിക്കള്ളി. മഞ്ചാടിക്കള്ളി.
ഇനി ആ കള്ളി ഇത് കക്കുന്നോന്ന് കാണട്ടെ. അവക്കൂടെ വരാ പേടിയാ. എടാ അത് ബോളിൽ വെക്കടാ, എടാ അത് പറിച്ചു വെക്കടാ. അതൊക്കെ എനിക്കറിയാം, നീ മിണ്ടണ്ട. അങ്കിളെ എനിക്ക് തൂമ്പുണ്ടെന്ന് തരൂ. എന്തിനാ കണ്ണ? എനിക്കൊരു വാഴ നടാനാ. കണ്ണ, അമ്മയ്ക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. മോൻ മുത്തശ്ശനും അച്ചമ്മയ്ക്കൊപ്പം വഴക്കൊന്നും ഉണ്ടാക്കാതെ നിൽക്കണം. ഞാൻ വികൃതി കാട്ടില്ലാന്ന് എന്തോരം പറഞ്ഞു, മാങ്ങ പൊട്ടിക്കില്ല, അമ്മുനെ തല്ലു കൊള്ളിക്കില്ല, ഇതൊക്കെ ഞാനിന്ന് സമ്മതിച്ചല്ലേ. ഒറ്റയ്ക്ക് നിക്കാൻ മോന് സങ്കടാവില്ലേ? ഒറ്റയ്ക്കല്ലല്ലോ, ഇവിടെ എല്ലാരും ഇല്ലേ? അച്ഛമ്മയും മുത്തച്ഛനും അമ്മും വിഷ്ണുവും മാണിക്കനങ്ങളും ഒക്കെ ഇല്ലേ? എന്നാലും അമ്മയെ കാണാതിരിക്കാൻ കണ്ണിന് പറ്റുമോ? അമ്മ എന്തിനാ പോണേ? സിന്ധു ആന്റിയുടെ അടുത്ത് മുടങ്ങാതെ ട്യൂഷന് പോണം. മോൻ പരീക്ഷ നന്നായിട്ട് എഴുതണം. മോൻ വൈകുന്നേരം വരുമ്പോഴേക്കും അമ്മ പോവും കേട്ടോ. അച്ഛനമ്മേം വേഗം വാ അമ്മേ, ഇവിടെ നല്ലത്. കരയാണ്ടിരിക്കണമേ, നിന്റെ കരച്ചിൽ കേട്ട് അവനെ സങ്കടപ്പെട്ടാ പോണത്. ഇന്ന് അവന് പരീക്ഷയാ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാരി തീർത്ത ഗാനം. യേശുദാസ് ചിത്രം വിലയ്ക്ക് വാങ്ങിയ വീണ. സംഗീതം ദക്ഷിണാമൂർത്തി. കിട്ടിയോ? കിട്ടിയില്ലല്ലോ. കണ്ണ, മുറ്റം കൊത്തി പുളിക്കാതെ മുത്തശ്ശന എന്നെ ചീത്ത പറയും. അബുദാബിയിലൊക്കെ വാഴ ഉണ്ടോ കണ്ണ? ഇല്ല, അവിടെ പന മാത്രണ്ട്. പക്ഷെ ഞാൻ വാഴയൊക്കെ കണ്ടിട്ടുണ്ട്. ബസിയാന്റിയുടെ കല്യാണ ഗസ്റ്റില് അങ്കിളാന്റി വാഴയുടെ ഇടയിൽ കൂടെ നടക്കണ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്കിളേ, ഇതിലെന്താ പഴം ഉണ്ടാവുക? ഇത് വലുതായി വലുതായി നമ്മളെ കാട്ടിലും പൊക്കം പൊക്കണം. പക്ഷെ കൂമ്പടഞ്ഞോണ്ടല്ലോ ഒക്കെ പോയി. എന്നും വെള്ളമൊഴിച്ചാ കൂമ്പടയോ? നമുക്ക് നോക്കാം, വലുതാവട്ടെ. ഇനി എന്നും ഓരോ കുടം വെള്ളം ഒഴിക്കണം, മറ്റാരെയും തൊടാൻ അയക്കരുത്. കണ്ണൻ തന്നെ ഒഴിക്കണം. എന്ത് ചെയ്താലും നല്ല ശുദ്ധിയോടെയും സ്നേഹത്തോടെയും ചെയ്താലേ നന്നാവുള്ളൂ കണ്ണ. ഇല വന്നു വന്ന് കാലത്ത് തന്നെ വന്ന് നോക്കണം, പൈക്കിളി ഇല കടിക്കാതെ നോക്കണം. നമുക്കിതിൻ്റെ കൊല വെട്ടി ലോനാപ്പിളയുടെ കാളവണ്ടിയിൽ വെച്ച് ചന്തയ്ക്ക് കൊണ്ടുപോട്ടെ. ചന്തയിൽ വിറ്റാ പിന്നെ കണ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ? മുതലാളിയല്ലേ മുതലാളി. കൊച്ചേച്ചിയുടെ കല്യാണത്തിന് അച്ഛന്റെ അമ്മയുടെയും കൂടെ ഇന്ന് തന്നെ പോവാറില്ലേ വിഷ്ണു? പോഞ്ഞിട്ടാ കൊണ്ടുവാങ്ങിട്ടല്ലേ. മുത്തശ്ശ, ഞാൻ ആദ്യമായിട്ടാ കല്യാണത്തിന് പോണേ. അയ്യേ, അബുദാബിയിൽ കല്യാണം ഉണ്ടാവില്ലേ? കല്യാണം ഉണ്ടാവും, കാസറ്റില് റസിയാന്റിയുടെ കല്യാണം കണ്ടിട്ടുണ്ട്.
അവിടെ ഏതാ കണ്ടിട്ടുണ്ട് കളിക്കാൻ കൂട്ട് അബുദാബിയില്? കളിക്കാനോ? ഞങ്ങളുടെ ഫ്ലാറ്റിൽ പുറത്തിറങ്ങാൻ അപ്പ സമ്മതിക്കണ്ടേ? കളിക്കാൻ പിന്നെ റസിയാണ്ടി വരും. ചെസ് കളിച്ചാൽ റസിയാണ്ടി തോറ്റു തൊപ്പിയിടും. ക്യാരംസ് എപ്പോഴും ഞാൻ തോക്കും. ഒരു സമ്മ ജോലി കഴിഞ്ഞു വന്നപ്പോ ഞാനും എന്റെ ഈ ക്യാരംസ് കളിക്കായിരുന്നു. അങ്കിള് കിടന്ന് ഉറങ്ങായിരുന്നു. ഉറങ്ങണോലെ ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് അമ്മ എന്നെ തല്ലിക്കൊന്നു. ഇനി അങ്കിളിന്റെ ആന്റിയുടെ റൂമൊക്കെ അറിയാ കൊല്ലൂന്നും പറഞ്ഞു. റസിയാന്റി എന്തിനാ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നേ? അത് അങ്കിളിന്റെ ഫ്ലാറ്റാ. ഞങ്ങളെ ഷെയറിംഗ് അക്കോമഡേഷനാ. അവിടെ എത്ര അടുക്കളയുണ്ട് കണ്ണ? ഒന്ന്. പക്ഷെ രണ്ട് ഫ്രിഡ്ജ്, രണ്ട് ഗ്യാസ് അടുപ്പും ഉണ്ട്. കണ്ണൻ ഇവിടെയോ അവിടെയോ? ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് പോയി? ഗുഡ് മോർണിംഗ്. ഇന്നലെ നന്നായി ഉറങ്ങിയോ ഡാർലിംഗ്? ആഹാ, പുതിയ കൂമ്പ് വന്നിട്ടുണ്ടല്ലോ. ഇടിനീ
കണ്ണിട്ട് പോവോ അബ്ദവയ്ക്ക്? അമ്മ പറഞ്ഞല്ലോ കണ്ണൻ പോവെന്ന്. കണ്ണാ, പോയി ഫോൺ എടുക്ക് മോനെ. അമ്മയാ. ഞാൻ എവിടേക്ക് പോവില്ല, അമ്മോട് പറ. എനിക്ക് ഇവിടെ പഠിച്ചാ മതിന്ന്. കണ്ണാ, അനുസരണക്കേട് കാട്ടല്ലേ. അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കല്ലേ പോകേണ്ടത്? അവിടെ പഴയ കൂട്ടുകാരൊക്കെ ഇല്ലേ? കൂട്ടുകാരോ? അവിടെയോ? അവിടെ ആരുണ്ടേ? എത്ര നേരമായി തുടങ്ങിയതാ അതിന്റെ മണിയടി. കണ്ണാ, കണ്ണാ, ഹലോ. കണ്ണാ, എവിടെയാ കൂട്ടാ നീ അലഞ്ഞടക്കണേ? എപ്പ വിളിച്ചാലും കിട്ടില്ലല്ലോ. ഞാൻ അബുദാബിയിലേക്ക് വരുന്നില്ല. അമ്മയ്ക്ക് നിന്നെ കാണാൻ കൊതിയായി കൂട്ടാ. എന്റെ പൊന്നല്ലേ, അച്ഛൻ ഇവിടെ വലിയ സ്കൂളിൽ അഡ്മിഷനൊക്കെ ശരിയാക്കി വെച്ചിരിക്ക. അമ്മേ, ഞാൻ ഇവിടെ തന്നെ എന്നോളാം അമ്മേ. എനിക്ക് അബുദാബി ഇഷ്ടല്ല. എനിക്ക് ഇവിടെ ഫസ്റ്റ് കിട്ടില്ല അമ്മ. എന്താ കണ്ണ പറയുന്നത്? പഠിച്ച് വലിയ ആളാവണ്ടേ നിനക്ക്? നിനക്ക് വേണ്ടിയല്ലേ അമ്മ അച്ഛനും കഷ്ടപ്പെടുന്നത്? എനിക്ക് വലുതാവണ്ട. കണ്ണ, കണ്ണ, ഹലോ, ഹലോ, കണ്ണ, ഹലോ, മോനെ, ഹലോ. എന്നെ വിടല്ലേ മുത്തച്ഛാ, ഞാൻ ഇവിടെ ഒന്ന് പഠിച്ചോളാം. കുറുമ്പൊന്നും കാട്ടില്ല. ഞാൻ നല്ലോണം പഠിക്കില്ലേ മുത്തച്ഛാ. കണ്ണാ, മോന്റെ നല്ലതിനു വേണ്ടിയിട്ടല്ലേ അച്ഛനും അമ്മയും പറയണത്? നിനക്ക് വേണ്ടിയിട്ടല്ലേ അവർ ഈ കഷ്ടപ്പെടുന്നത്? കണ്ണ നല്ല കുട്ടിയല്ലേ. നല്ല കുട്ടിയോള് അച്ഛൻ പറയണത് അനുസരിക്കണ്ടേ? അപ്പൊ മുത്തച്ഛൻ പറഞ്ഞ അച്ഛൻ കേക്കണ്ടല്ലേ? മുത്തച്ഛാ, എന്നെ പറഞ്ഞു വിടല്ലേ മുത്തച്ഛാ, പ്ലീസ് മുത്തച്ഛാ. അച്ഛൻ വിളിക്കട്ടെ. കണ്ണാ, അവിടെ പോയി കാർണോമാർക്ക് 100 എണ്ണ നേർന്നാ മതി. കാർണോമാർക്ക് എന്തിനാ എണ്ണ? ഷോ, കഴിഞ്ഞ കൊല്ലേ എന്റെ ദേ ഈ മാല കാണാണ്ടായി. എവിടൊക്കെ നോക്കിന്നറിയോ? അവസാനം കാവില് പോയി 100 എണ്ണ നേർന്നു. പോയി നോക്കിയപ്പോണ്ട് കണ്ണാ ദേ കിടക്കണു കൊളത്തിന്റെ പടവില്. അപ്പൊ ഓടിപ്പോയി കൊച്ചപ്പന്റെ പിടിയെന്ന് 100 എണ്ണ. എനിക്ക് എണ്ണ വാങ്ങാൻ കാശില്ല. അതൊക്കെ മണിച്ചേച്ചി തരാം. ലക്ഷണം അത്ര ശരിയല്ലല്ലോ കണ്ണ. അടുത്ത കൂമ്പ് പൊന്തട്ടം നമുക്ക് നോക്കാം. ശരിയല്ലെങ്കിൽ നമുക്കിവനെ തട്ടാം. കാർണോമാരെ, മുത്തപ്പ, എന്റെ വിസ ശരിയാവല്ലേ? എന്നാ ഞാൻ കൊച്ചപ്പന്റെ പീടിയെന്ന് 100 എണ്ണ കൂടി വാങ്ങിക്കൊണ്ടിരാം. കണ്ണാ, കണ്ണാ,
വാശിയേ ഉള്ളൂ. പിള്ളേരല്ലേ, അവിടെ തരക്കാരൊക്കെ ഉണ്ടാവില്ലേ അവന് കളിക്കാൻ? അവിടെ എത്തി തരക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ മാറിക്കൊള്ളും. ആ അവൻ പുറത്തുണ്ട്, ഞാൻ വിളിക്കാം. കണ്ണാ കണ്ണാ. ആ ഇല്ല. ആ ദേ അച്ഛൻ. ഹലോ അച്ഛ. മോനെ, ജോസങ്കിൾ അവിടെ വന്നിട്ടുണ്ട്. നിന്റെ വിസയുണ്ട്. എന്റെ കണ്ണനല്ലട നീ. നീ വഴക്കൊന്നും ഉണ്ടാക്കാതെ വരണം. നീ എന്തൊന്നും മിണ്ടാത്തെ കണ്ണ. നാലഞ്ച് ദിവസം കഴിയുമ്പോ ഇവിടെ വീണ്ടും ഇഷ്ടാവും. ഇവിടെ ഇപ്പോ വലിയൊരു പാർക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പോവാടാ. മോനെ, അമ്മ എന്നും കരച്ചില്ല നിന്നെ കാണാണ്ട്. എന്താടാ കണ്ണ ഇത്? നീ മുത്തശ്ശന് ഫോൺ കൊടുത്തേ. എനിക്കിനി വേണ്ട.